ലദൂഫുസ് അക്സർന്നാസ് പക്ഷേ മനുഷ്യരിൽ അധിക പേരും ഈ നിയമത്തുകൾ ആലോചിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നില്ല എന്താ അള്ളാഹു പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനോട് അടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താണോ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഒരു ചൂട് മുന്നിലാക്കിക്കൊണ്ട് അള്ളാഹു സുബഹാനു ഹോത്താലെ നമുക്ക് നൽകുന്നു അത് ദുന്യാവനും നൽകുന്നു ആഹ് നൽകുന്നു ഒരു ന്യമത്തിൻ്റെ കവാടം അടയുമ്പോൾ അള്ളാഹുവിൻ്റെ നിന്നുള്ള വ്യവസ്ഥിതി പ്രകാരം അടയുന്നതാണോ രണ്ടു കവാടങ്ങളാണ് അതേ ഇനത്തിലുള്ള ന്യാമത്ത് അള്ളാഹു താലോ തുറക്കുക ഈ മഹത്തായ ഈ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ ഉമ്മ പറ്റയുടെ മുതൽക്കുള്ള അനുഭവങ്ങൾ നമ്മൾ ആലോചിച്ചാൽ അത് ബോധ്യപ്പെടും ഇത് ഇവിടുത്തെ ജീവിതം മാത്രമല്ല ആഹ്റത്തിലും അങ്ങനെ തന്നെ മൂന്നാല് ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുക അവരുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ആഹ്റത്തിലെ ഫലില് ഈ ഹദീഫൻ്റെ താല്പര്യം പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹു വസ്ല മതങ്ങൾ വിവരിക്കുന്നുണ്ട് അടിയാനോട് അള്ളാഹു ചോദിക്കും നീ എന്തിനാണ് കർമ്മം ചെയ്തത് എന്തിനാണ് നിസ്കരിച്ചത് എന്തിനാണ് നോമ്പോറ്റത് ഞാനിന്നാലിൻ്റെ വഴലിൽ കേട്ടല്ലോ നരകം ആ നരകത്തെക്കുറിച്ചുള്ള ഭീകരത അതിൽ കിടക്കുന്ന ശിക്ഷ അതിൻ്റെ പ്ര ബുദ്ധിമുട്ട് പ്രയാസം ഇതൊക്കെ ഓർത്തപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് റബ്ബേ ഞാൻ അമൽ ചെയ്തത് എന്ന് ഈ അടിയാൻ പറയുമ്പോൾ ആവട്ടെ നീ പ്രതീക്ഷിച്ചതുപോലെ നീ ആഗ്രഹിച്ചതുപോലെ നീ മോഹിച്ചതുപോലെ ഞാൻ നരകത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്നു എന്തവക ഔദാര്യമായി നീ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്നാണ് ഇയാളോട് പറയുന്നത് അള്ളാഹു സുബാന സ്വർഗം എന്ന് പറയുന്നതിനെ മോഹിച്ചുകൊണ്ടും സ്വർഗപ്രവേശം കിട്ടണമെന്ന് കരുതി കൊണ്ടുമാണ് അമൽ ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്തുന്ന അടിയാനോട് അള്ളാഹു താല പറയുന്നത് സ്വർഗത്തിന് വേണ്ടിയല്ലേ നീ മോഹിച്ചത് സ്വർഗത്തിന് വേണ്ടി മോഹിക്കുന്ന നിന്നെ ആ സ്വർഗത്തിന് വേണ്ടി മോഹിക്കുന്നതിൻ്റെ മുൻപ് നരകാവകാശിയാക്കാതെ ഞാൻ രക്ഷപ്പെടുത്തിയല്ലോ ആ മഹത്തായ അനുഗ്രഹം നിനക്ക് നൽകട്ടെ നരകത്തിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്നു സിറാത്തുപാലത്തുമ്മ കൂടെ നരകത്തിൻ്റെ മുകളിൽ കടന്നു വേണമല്ലോ സ്വർഗത്തിലെത്താൻ ആ രക്ഷൻ എനിക്ക് ഞാൻ നൽകുന്നു ആ രക്ഷക്ക് തന്നിട്ട് പിന്നീട് ഞാൻ നീ ആഗ്രഹിക്കുന്നത് നൽകുന്നു അള്ളാഹുവിൻ്റെ മിച്ചം വേറെ അവിടെ പിന്നെയും വരികയാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹ് എന്ന നിലക്ക് മാത്രമാണ് ഞാൻ കർമ്മം ചെയ്തത് അള്ളാൻ്റെ പൊരുത്തത്തിനോ അള്ളാഹിൻ്റെ തിരുദർശനത്തിനോ ആണ് ഞാൻ പ്രവർത്തിച്ചത് എന്ന് പറയുന്ന ആളെ അയാൾക്ക് ബോധ്യപ്പെടുത്തുന്നത് അതൊക്കെ കിട്ടണമെങ്കിൽ സ്വർഗസ്ഥർക്കാണ് സ്വർഗസ്ഥിൽ കടക്കണം സ്വർഗത്തിൽ കടക്കണമോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എനിക്ക് നരകരക്ഷ ഞാൻ നൽകുന്നു സ്വർഗ്ഗത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുന്നു ആ സ്വർഗത്തിൽ എൻ്റെ രുതായും പൊരുത്തവും സംതൃപ്തിയും ഞാൻ പൂർണ്ണമായി തന്ന് എൻ്റെ തിരുദർശനം തന്ന് സകല അനുഗ്രഹങ്ങളും വിസ്മരിക്കുമാർ മഹത്തായ എൻ്റെ തിരുദർശനം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നൽകിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ എനിക്ക് നിശ്ചയിക്കപ്പെട്ട അളവിൽ നൽകിക്കൊണ്ടിരിക്കാം എന്ന് അള്ളാഹുവിന് വേണ്ടി എന്ന് അമൽ ചെയ്തവനെക്കുറിച്ചും പറയും ഇങ്ങനെ സൂറുല്ലാഹി തങ്ങൾ വിവരിക്കുമ്പോൾ അള്ളാഹു താല ഫതിൽ മിച്ചം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മുന്നിലാണ്